പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിൽ US സർവകലാശാലകൾ പുറത്താക്കിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത ഇറാൻ. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുകൂല വിദ്യാഭ്യാസ സാഹചര്യമൊരുക്കാൻ ഇറാനിലെ രണ്ട് സർവകലാശാലകൾ സന്നദ്ധരായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലാമേ തബതാബായി യൂണിവേഴ്സിറ്റി എന്നീ സർവകലാശാല പ്രസിഡന്റുമാരാണ് പ്രഖ്യാപനം നടത്തിയത്. പുറത്താക്കപ്പെട്ട പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കാനും മുൻപ് ലഭിച്ചിരുന്ന ബോണസ് അടക്കമുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നൽകാൻ തയ്യാറാണെന്നും IUST പ്രസിഡന്റ് മൻസൂർ അൻബിയ അറിയിച്ചു. US പുറത്താക്കിയ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾക്കും പ്രൊഫസർമാർക്കും സ്കോളർഷിപ്പ് നൽകാനും അവരെ പേർഷ്യൻ ഭാഷ പഠിപ്പിക്കാനും സർവകലാശാല തയ്യാറാണെന്നും ITU പ്രസിഡന്റ് അബ്ദുല്ല മൊദമേദിയും പറഞ്ഞു. അതേസമയം USന് പുറമെ യൂറോപ്പിലെ ക്യാമ്പസുകളിലും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടത്തിയതിന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് പഠിപ്പിക്കാൻ ഒരുക്കമാണെന്ന് ഷാഹിദ് ബെഹ്ഷി സർവകലാശാല ഡീൻ സെയ്ദ് മഹ്മൂദ് അഖാമിരി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം തടയാൻ US പോലീസ് ഇതുവരെ 2200 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ IV League ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകിയ സമയപരിധി ലംഘിച്ച് ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്യാമ്പിൽ നിന്നും പുറത്തുപോകാൻ വിസമ്മതിച്ച വിദ്യാർത്ഥികളെ കൊളംബിയ സർവകലാശാല കൂട്ടമായി സസ്പെൻഡ് ചെയ്തിരുന്നു. സർവകലാശാലയിലെ മറ്റ് വിദ്യാർത്ഥികളുടെ അക്കാദമിക് വർഷം ആരംഭിക്കുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ പ്രശ്നങ്ങളില്ലാതെ നടക്കാൻ വേണ്ടിയാണ് തങ്ങൾ ക്യാമ്പുകൾ എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടത് എന്നുമായിരുന്നു അധികൃതരുടെ വിശദീകരണം. അതേസമയം പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് ജപ്പാനും ഫ്രാൻസും ആസ്ട്രേലിയയും രംഗത്തുണ്ട്. ഗാസയിലെ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ ടോക്കിയോ വസേദ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. പലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. പലസ്തീനെ സ്വതന്ത്രമാക്കുക, ഗാസയെ രക്ഷിക്കുക എന്നീ വാചകങ്ങളും ഇസ്രയേലിനെതിരായ മുദ്രാവാക്യങ്ങളും അടങ്ങിയ ബാനറുകളും പ്ലക്കാർഡുകളും വിദ്യാർത്ഥികൾ കയ്യിലേന്തിയിരുന്നു. ജപ്പാന് പുറമെ ആസ്ട്രേലിയയിലും വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. സിഡ്നിയിലടക്കമുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ 150 ക്യാമ്പസുകളിൽ ഗാസ ഐക്യദാർഢ്യ ക്യാമ്പുകൾ ഉയർന്നതിന് ചുവടുപിടിച്ചാണ് ജപ്പാനിലെയും ഓസ്ട്രേലിയയിലും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. അമേരിക്കയിൽ നടന്ന ഐക്യദാർഢ്യ പ്രകടനങ്ങളിൽ പങ്കെടുത്ത 2000 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. യൂറോപ്യൻ നഗരങ്ങളും പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പാരീസിൽ 100 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. സ്റ്റുഡന്റ് യൂണിയൻ, നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ്, ന്യൂ ആന്റി ക്യാപിറ്റലിസ്റ്റ് പാർട്ടി, NPA, യങ് കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പലസ്തീനികളുടെ കൂട്ടക്കുല സാമ്രാജ്യത്വത്തിന് പിന്തുണയിലാണ് നടക്കുന്നതെന്ന് വിദ്യാർത്ഥിയും റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗവുമായ അനൌക് കുറ്റപ്പെടുത്തി. അമേരിക്ക ഇസ്രയേലിലേക്ക് $13 ബില്യൺ സഹായമാണ് നൽകിയിട്ടുള്ളത്. ഫ്രാൻസ് അവർക്ക് ആയുധങ്ങൾ നൽകിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇസ്രായേൽ കൊലയാളി, മാക്രോൺ പങ്കാളി, യുദ്ധം നിർത്തുക, കോളനിവൽക്കരണം അവസാനിപ്പിക്കുക, നെതന്യാഹു പുറത്തുപോകുക, പലസ്തീൻ നിങ്ങളുടേതല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിദ്യാർത്ഥികൾ മുഴക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.